മലയാളത്തിലെ ആക്ഷൻ നായികയാണ് വാണി വിശ്വനാഥ്. നായകന്മാരിൽ സുരേഷ് ഗോപിക്കുള്ള മാസ് ഇമേജ് നായികമാരിൽ ലഭിച്ചത് വാണി വിശ്വനാഥിനാണ്. നായകന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങൾ വാണിക്ക് ലഭിച്ചു. നടൻ ബാബുരാജിനെ വിവാഹം ചെയ്ത ശേഷമാണ് വാണി വിശ്വനാഥ് കരിയറിൽ സജീവമല്ലാതായത്. മറ്റു ഭാഷകളിൽ ഇടയ്ക്ക് സിനിമകൾ ചെയ്തപ്പോഴും മലയാള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വാണി വലിയ ശ്രദ്ധ നൽകി. മലയാളത്തിൽ വീണ്ടും സജീവമാകുകയാണ് ഇപ്പോൾ വാണി വിശ്വനാഥ്. ഒരു അന്വേഷണത്തിന്റെ തുടക്കം ആണ് വാണിയുടെ വരാനിരിക്കുന്ന സിനിമ. സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നതിനെ കുറിച്ചും തിരിച്ചു വരവിനെ കുറിച്ചും സംസാരിക്കുകയാണ് വാണി വിശ്വനാഥ്. ഇപ്പോൾ വീണ്ടും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യണമെന്നില്ല, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, അതിലൂടെ തിരക്കാവുകയാണെങ്കിൽ ആകട്ടെ എന്നാണ് തനിക്ക് ആഗ്രഹമെന്നും വാണി പറഞ്ഞു. സിനിമകളിൽ നിന്ന് മാറി നിന്ന കാലഘട്ടത്തെക്കുറിച്ചും വാണി സംസാരിച്ചു. മാറി നിന്ന സമയത്ത് സിനിമയെ മിസ് ചെയ്തിട്ടില്ല, കാരണം അതിലും സന്തോഷമുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ അത് മിസ്സാവില്ല, ദുഃഖമുള്ള കാര്യത്തിൽ ഏർപ്പെടുമ്പോഴേ മിസ് ചെയ്യൂ. എൻ്റെ മക്കൾ എനിക്ക് സിനിമയേക്കാൾ കൂടുതൽ സന്തോഷം തന്നു. തിരിച്ചു വരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള സിനിമയിലൂടെ വരണമെന്നായിരുന്നു ആഗ്രഹം. വരാനിരിക്കുന്ന തൻ്റെ 3 സിനിമകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നും വാണി വിശ്വനാഥ് വ്യക്തമാക്കി. കിങ് എന്ന സിനിമയിലെ ഡയലോഗിനെ കുറിച്ചും വാണി വിശ്വനാഥ് സംസാരിച്ചു. മമ്മൂക്കയെ അടിക്കാനോങ്ങുമ്പോൾ ഇനി നിന്റെ കൈ ഒരാണിന് നേരെയും ഉയരരുതെന്ന അദ്ദേഹത്തിന്റെ ഡയലോഗുണ്ട്. പക്ഷെ ആ പടത്തിന് ശേഷമാണ് തൻ്റെ കൈ ഉയർന്നതെന്നും വാണി ചിരിയോടെ ഓർത്തു. തെലുങ്കിൽ വിജയശാന്തി മാം പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഞാനിവിടെ ഗ്ലാമർ വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ എനിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് മലയാളത്തിലേക്ക് വന്നപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ലഭിച്ചെന്നും വാണി വിശ്വനാഥ് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാദം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.